നമ്മുടെ 2005 SSLC ബാച്ചിൻ്റെ ഗെറ്റ് ടുഗതറാണ്. ഗെറ്റ് ടുഗതർ എന്നൊന്നും പറഞ്ഞുകൂടാ, ഒരു മീറ്റപ്പ് പെട്ടെന്ന് പ്ലാൻ ചെയ്തതാണ്. നമ്മുടെ സ്കൂളിൻ്റെ മുൻവശമാണ്, മെയിൻ റോഡിൽ നിന്ന് സ്കൂളിലേക്കുള്ള എൻട്രൻസാണ്, ശ്രീകണ്ഠപുരം ബസ് സ്റ്റാൻഡിലേക്ക് വന്ന റോഡാണ്. കുറേ മാറി, അന്നിത്രയും വലിയ ഹൈവേ ഒന്നും ആയിരുന്നില്ല. മെക്കാടും ടാറിങ്ങോ അത്യാവശ്യം കോംപ്ലക്സുകളൊന്നും ഇല്ല, കുറച്ച് ഷോപ്പുകളൊക്കെ ഉള്ളൂ. ഈ താഴെ കാണുന്നതാണ് നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോർ എന്ന് പറയാം. കാരണം ഇങ്ങനെ തട്ട് തട്ടായിട്ടാണ് നമ്മുടെ സ്കൂൾ നിൽക്കുന്നത്. ഈ കാണുന്ന ഈ വലതുവശത്ത് കാണുന്ന പുതിയ കോൺക്രീറ്റ് ബിൽഡിങ്ങിൻ്റെ സ്ഥാനത്ത് പണ്ട് ഒരു ഓലമേഞ്ഞ ബിൽഡിംഗ് ആയിരുന്നു. അതിനകത്തായിരുന്നു 8-ാം ക്ലാസ്. നേരെ ഇടതുവശത്തും അതുപോലെ ഒരു ഓലമേഞ്ഞ ബിൽഡിംഗ് ഉണ്ട്. ഈ കാണുന്ന വലതുവശത്ത് കാണുന്ന ബിൽഡിങ് അന്നില്ല, അന്ന് അവിടെ അങ്ങനെ ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നില്ല. ഈ കാണുന്ന വലതുവശത്ത് കാണുന്ന ഈ വലതുവശത്ത് കാണുന്ന ആസ്പെക്ടോസ് ഇട്ട ബിൽഡിങ്ങിലായിരുന്നു 9-ാം ക്ലാസ്സിൽ ഞാൻ പഠിച്ചത്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു കിണറുണ്ട്. ഉച്ചഭക്ഷണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കിണറ്റിൽ നിന്ന് വെള്ളം വലിച്ചിട്ട് നമ്മൾ പാത്രമൊക്കെ കഴുകായിരുന്നു, എല്ലാവരും ഇങ്ങനെ ക്യൂ നിന്നിട്ട്. പിന്നെ നേരെ കയറി ചെല്ലുന്നത് നമ്മുടെ സ്കൂളിൻ്റെ മെയിൻ കോംപ്ലക്സിലേക്കാണ്. അതായത് അന്ന് അസംബ്ലി മീറ്റിങ്ങൊക്കെ ചേരുന്നത് ഈ മുറ്റത്ത് വെച്ചാണ്. ഈ നേരെ പുറകിൽ കാണുന്ന പുതിയ ബിൽഡിങ്ങിന് പകരം അവിടെ ഒരു ഓടിട്ട ബിൽഡിംഗ് ആയിരുന്നു. 10A മുതൽ DE വരെയൊക്കെ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഈ കാണുന്ന മരച്ചുവട്ടിലാണ് മീറ്റപ്പിനുള്ള സംവിധാനങ്ങളൊക്കെ നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. സംവിധാനമൊന്നും പറയാനില്ല, ഒരു ഫ്ലെക്സ് അടിച്ചു വെച്ചിട്ടുണ്ട്, കുറേ കസേര നമ്മൾ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. ഈ മരച്ചുവട്ടിനോട് നമുക്ക് ഒരുപാട് സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്. ഈ മരച്ചുവടും ഈ കോൺക്രീറ്റ് ബെഞ്ചും ഒക്കെ അന്നേ ഉണ്ട്. നേരെ താഴെ കാണുന്ന ഞാൻ പറഞ്ഞ 9-ാം ക്ലാസ്സിൻ്റെ ബിൽഡിംഗ്. ഈ മരച്ചുവട്ടിൽ ശാന്ത ടീച്ചറൊക്കെ മലയാളം പഠിപ്പിക്കുന്ന സമയത്ത്, മലയാളം സെക്കൻഡൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മളെപ്പോഴും ഈ മരച്ചുവട്ടിൽ വന്നിട്ടാണ് ക്ലാസ് അറ്റൻഡ് ചെയ്യുക. ഇതൊക്കെ പൊളിച്ചു. നേരെ കാണുന്ന ആ ബിൽഡിങ്ങാണ് സ്റ്റാഫ് റൂം. ഇവിടെ വളരെ രസകരമായിട്ടുള്ളൊരു കാര്യം, ഈ കാണുന്ന കാട്ടിനകത്താണ് ഞങ്ങളുടെ മൂത്രപ്പുര. അന്ന് ചെറിയൊരു പൊളിഞ്ഞു വീഴാറായ മൂത്രപ്പുര ഈ വലതുവശത്ത്. അപ്പം അതിനകത്ത് ആമ്പിള്ളേരൊക്കെ മൂത്രപ്പുരയിൽ പോകണമെന്നില്ല, അതിൻ്റെ താഴെയായിട്ട് കുറച്ചും കൂടി സെക്യൂറായിട്ട് ഗേൾസിനുണ്ട്. ഇനി നമ്മൾ നേരെ മുകളിലേക്ക് നടന്നു പോകുന്നത് നമ്മുടെ ഗ്രൗണ്ടിലേക്കാണ്. അന്ന് തന്നെ വലിയ ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. ഈ വലതുവശത്ത് കാണുന്ന ബിൽഡിങ്ങൊക്കെ ടോയ്ലറ്റാണ്. ഇതൊക്കെ എനിക്ക് തോന്നുന്നു നമ്മൾ പോയതിന് ശേഷം വന്നതാണ്. ഇനി നമ്മൾ നേരെ കടന്നു ചെല്ലുന്നത് നമ്മുടെ സ്കൂളിന് അന്നും ഇന്നും ഒരുപോലെ ഉണ്ടായിരുന്ന വലിയ ഗ്രൗണ്ടിലേക്കാണ്. ഈ ഗ്രൗണ്ടിൻ്റെ സൈഡിലാണ് ഹയർ സെക്കൻഡറി ബിൽഡിംഗ്, +2, +1, +2 ഒക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഗ്രൗണ്ട്. ഈ ഗ്രൗണ്ടിൻ്റെയും ഞാൻ നേരത്തെ പറഞ്ഞ ടോയ്ലറ്റിൻ്റെ താഴെയായിട്ട് ഒരു അശോക ടാക്കീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇൻ്റർവെല്ലിനൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളവിടെ പോകുമ്പോൾ ടാക്കീസ് നല്ല കിടുക്ക ഡയലോഗുകളോ ചില സമയത്ത് പാട്ടുകളൊക്കെ നമുക്കിങ്ങനെ കേൾക്കായിരുന്നു. ഇത് നമ്മുടെ ഗ്രൗണ്ടാണ്. ഇവിടെയാണ് നമ്മുടെ സ്പോർട്സ്, യൂത്ത് ഫെസ്റ്റിവൽ, ആനിവേഴ്സറി അങ്ങനെ പ്രധാന പരിപാടികളൊക്കെ നടക്കുന്നത് ഗ്രൗണ്ടിൽ വെച്ചാണ്. ഇപ്പോൾ മീറ്റപ്പിന് വേണ്ടിയിട്ട് വളരെ കുറച്ച് ആൾക്കാരെ വന്നിട്ടുള്ളൂ. ഇതാ കൂടുതൽ ആൾക്കാരിങ്ങനെ മീറ്റപ്പിന് എത്തിക്കൊണ്ടേ ഇരിക്കുന്നു. താഴെ വന്ന് നോക്കുമ്പോൾ 3-4 ആൾക്കാർ അവിടെ ഇരിക്കുന്നുണ്ട്. മുകളിൽ കുറച്ച് ആൾക്കാരുണ്ടെന്ന് പറഞ്ഞിട്ട് കേട്ടറിഞ്ഞു വന്ന ആൾക്കാരാണ്. എല്ലാവരും ഇങ്ങനെ മീറ്റപ്പിന് വന്നുകൊണ്ട് സ്കൂളൊക്കെ ഇങ്ങനെ നടന്ന് കാണുവാണ്. മീറ്റപ്പ് ഒഫീഷ്യലി അങ്ങനെ ഒരു ഫംഗ്ഷനൊന്നുമില്ല. നമ്മുടെ നാട്ടിലെ ഒരുമിച്ച് ഇരിക്കുന്നു എന്നല്ലാതെ വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. നമ്മളതിന് വേണ്ടിയിട്ട് കുറച്ച് പലഹാരങ്ങൾ ഓർഡർ ചെയ്തു. കുറേ നേരം കഴിഞ്ഞ് നമ്മൾ കുറേ വർത്തമാനമൊക്കെ പറഞ്ഞു, ക്ഷീണിച്ചു, നടന്നു, തളർന്നു. ഇനിയിപ്പോൾ പലഹാരങ്ങൾ കൊടുക്കുകയാണ്. കുറച്ച് ജ്യൂസ്, 2-3 തരം ജ്യൂസ്, കുറച്ച് സ്നാക്സ് ഒക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാവരും ഇങ്ങനെ കഴിച്ചുകൊണ്ട് വർത്തമാനം പറയുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ സംസാരങ്ങളൊക്കെ കേൾക്കാം. അപ്പോൾ സംസാരങ്ങളൊക്കെ സംസാരങ്ങളും തമാശകളൊക്കെ ആയതുകൊണ്ട് അത് വോയിസ് ഓവർ ചെയ്തിട്ട് നമ്മളിങ്ങനെ കവർ ചെയ്തതാണ്. പലരും അവരുടെ സ്കൂൾ പ്രേമവിവാഹങ്ങളും പ്രേമ നൈരാശ്യങ്ങളൊക്കെ പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്നും നമുക്കിങ്ങനെ പബ്ലിക്കിൽ എല്ലാവരും കേൾക്കണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മളത് വോയിസ് ഓവർ ചെയ്തതാണ്. സാദിഖ്, മുനീർ, സന്ദീപ്, ഷെമീം, ഒരുപാട് ആൾക്കാർ അന്ന് നാട്ടിലുള്ള ഏകദേശം എല്ലാ ആൾക്കാരും എത്തിച്ചേർന്നിട്ടുണ്ട്. വലിയ ബാച്ചാണ് നമ്മുടെ. നമ്മുടെ സ്കൂളിൻ്റെ താഴേക്കുള്ള വ്യൂ ആണ്. നമ്മുടെ പ്രോഗ്രാമൊക്കെ ഏകദേശം എൻഡിലേക്ക് എത്തി. ഈ സ്റ്റേജിലാണ് 9th. ഈ സ്റ്റേജ് അന്ന് ഇത്രയൊന്നും ഇല്ലായിരുന്നു, പൊളിച്ച് പണിതാണ്. ആ ലെഫ്റ്റ് സൈഡിൽ കണ്ട സ്റ്റേജിലാണെന്ന് 9th പ്രവർത്തിച്ചത്. സ്കൂളിൻ്റെ പുതിയ കെട്ടിടമാണ്. എല്ലാവരും വട്ടത്തിലിരുന്നിട്ട് ഒരുപാട് കഥകൾ, വിശേഷങ്ങളൊക്കെ പറയാണ്. ഏറ്റവും രസകരമായിട്ടുള്ള തോന്നിയത് വന്നവരാരും പോകണമെന്ന് നിർബന്ധിച്ചില്ല, അല്ലെങ്കിൽ പോകാൻ ധൃതി കാണിച്ചില്ല. ഒരുപാട് നേരം ഇരുന്നു. നമ്മൾ ഉച്ചയ്ക്ക് ഒരു 1 മണി 1:30 ആകുമ്പോൾ എത്തിയവരുണ്ട്.
രണ്ട് രണ്ടരയാകുമ്പോഴേക്കും ഈ കാണുന്ന എല്ലാവരും എത്തി. അതിൽ ഒരാൾക്ക് മാത്രം കുട്ടിയുള്ളതുകൊണ്ട് കുറച്ച് വേഗം പോകണം എന്ന് പറഞ്ഞു എന്നല്ലാതെ ബാക്കി ആരും പോവാൻ ആഗ്രഹിക്കാതെ നമ്മുടെ പഴയ ഓർമ്മകളൊക്കെ പങ്കുവച്ചിട്ട് ഇങ്ങനെ അവിടെ ഇരുന്ന് ഒരുപാട് കഥകൾ പറഞ്ഞു. 4 മണിയും 4:30 ആയിട്ടും ആൺപിള്ളേരടക്കം നമുക്ക് പറഞ്ഞപ്പോൾ നമ്മള് പിന്നെ കുറച്ചൊന്ന് സ്പീഡപ്പാക്കി വൈൻഡപ്പ് ചെയ്തു. 2005-2006 എന്നാണ് അതിനകത്ത് ടൈപ്പ് ചെയ്ത് വന്നത്, മിസ്റ്റേക്കാണ്. 2004-2005 ബാച്ചാണ്. ഞാൻ ഇത്രയും നേരം വീഡിയോയിൽ പെടാത്തതുകൊണ്ട് ഞാനൊരു സെൽഫി വീഡിയോ എടുത്താണ്, ഞാനായിരുന്നു വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. എന്നെയും കൂടി ഉൾക്കൊള്ളിച്ചൊരു സെൽഫി വീഡിയോ എടുത്താണ്. എല്ലാവരും പലഹാരമൊക്കെ കഴിച്ച് ജ്യൂസൊക്കെ കുടിച്ച് ചെറിയ മത്തിലേക്ക് മാറിയിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് എല്ലാവരും സെൽഫ് ഇൻട്രൊഡക്ഷനേക്കാൾ ഉപരി പിന്നെ സെൽഫ് ഇൻട്രൊഡക്ഷൻ വേണം, കാരണം കുറേ ആൾക്കാർക്ക് പരിചയം പുതുക്കേണ്ടതുണ്ട്. നമുക്ക് പെട്ടെന്ന് പേര് കൊണ്ടൊന്നും ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. മുഖവും ഒരുപാട് മാറിപ്പോയിട്ടുണ്ട്. അപ്പോൾ എല്ലാ ആൾക്കാരും ഇങ്ങനെ സംസാരിക്കാൻ ആദ്യം കുറച്ച് മടി കാണിച്ചെങ്കിലും പിന്നീട് എല്ലാവരും ഭയങ്കര ആക്റ്റീവായിട്ട് ഓരോ കാര്യങ്ങളും അനുഭവങ്ങളും പഴയ ഓർമ്മകളൊക്കെ ഓപ്പണായിട്ട് സംസാരിച്ചു. ഓപ്പണായിട്ട് സംസാരിച്ചെന്ന് മാത്രമല്ല, ഇത്രയും കാലം കൂടിച്ചേരാൻ പറ്റാത്തതിൻ്റെ സങ്കടം പങ്കുവെച്ചവരുണ്ട്. ഇനിയും ഡീറ്റെയിലായിട്ട് പിന്നെ ഒരു മീറ്റപ്പ് അതല്ലെങ്കിൽ ഗെറ്റ് ടുഗദർ അഡ്വാൻസ് ആയിട്ട് പ്ലാൻ ചെയ്തിട്ട് ചെയ്യണം. ഇത് ഒരാഴ്ച കൊണ്ട് ഉണ്ടാക്കിയെടുത്താണ്, അപ്പോൾ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഗൾഫിലൊക്കെ ഉള്ളവർക്കൊക്കെ വെക്കേഷനൊക്കെ നോക്കിയിട്ട് കൊറോണയൊക്കെ ഒന്ന് അവസാനിച്ചാൽ നമ്മളൊരു 10-240 മുതൽ 250 കുട്ടികൾ വരെയുണ്ട്. അപ്പോൾ എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റുന്ന ഒരു ഡേറ്റിൽ നമുക്ക് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനത്തോടു കൂടിയാണ് നമ്മൾ ഇത് പിരിച്ചുവിട്ടിട്ടുള്ളത്. അതിനകത്തിപ്പോൾ പിന്നെ ഡോക്ടർമാരായവരുണ്ട്, ബിസിനസ് ചെയ്യുന്നവരുണ്ട്, പിന്നെ ടെക്നിക്കൽ ജോലി ചെയ്യുന്നവരുണ്ട്, സാധാരണ പണിയെടുക്കുന്നവരുണ്ട്, നമ്മുടെ വീട്ടിൽ തന്നെ അസാധ്യമായിട്ടുള്ള കലാകാരന്മാരുണ്ട്, പിന്നെ ഒരുപാട് പിന്നെ ക്ഷേത്രങ്ങൾക്ക് വരെ ശില്പങ്ങൾ പണിത് കൊടുക്കുന്ന ശില്പികളുണ്ട് കൂട്ടത്തിൽ, പിന്നെ നല്ല ഫോട്ടോഗ്രാഫർമാർ ചിത്രകാരന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ വ്യത്യസ്ത മേഖലകളിൽ പോലീസുണ്ട്, വനിതാ പോലീസ് ഉൾപ്പെടെ നമ്മുടെ ബാച്ചിലുണ്ട്. അത് ഏറ്റവും വലിയ രസം, വനിതാ പോലീസുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. പുള്ളി വനിതാ പോലീസ് മാറി പിന്നെ വീണ്ടും PSC എഴുതി അല്ലെങ്കിൽ പ്രൊമോഷനായിട്ട് വേറെ ക്ലറിക്കൽ തസ്തികയിലേക്ക് പോയി. അതോടൊപ്പം വില്ലേജ് ഓഫീസറുണ്ട്. അങ്ങനെ നമ്മുടെ ബാച്ചിലുള്ള ആൾക്കാർ പിന്നെ പുതിയ തലങ്ങൾ തേടിപ്പോയതൊക്കെ നമുക്കിങ്ങനെ കേൾക്കാൻ പറ്റി. അപ്പോൾ അവരുടെ അച്ചീവ്മെൻറ്റ്സ് വളരെ ചുരുക്കം ആൾക്കാരെ ജീവിതത്തിൽ ചെറിയ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്നവരുണ്ട്, ഒരുപാട് ഉയരാൻ പറ്റാത്തവരുണ്ട്. പക്ഷേ ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ അവരൊക്കെ ചിലപ്പോൾ സന്തോഷിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ അവർക്കൊക്കെ ജീവിതത്തിൽ സന്തോഷങ്ങളുണ്ട്. ഒട്ടുമിക്ക ആൾക്കാരും കല്യാണം കഴിഞ്ഞ് ഫാമിലിയായി കുട്ടികളായി സെറ്റായി നിൽക്കുന്നുണ്ട്. കുറച്ച് ആൾക്കാർ കല്യാണമൊക്കെ കഴിക്കാതെ നല്ല അടിപൊളിയായിട്ട് ഇപ്പോഴും ബാച്ചിലർ ലൈഫ് എൻജോയ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ രസകരമായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ പങ്കുവെച്ചു. ഒപ്പം പിന്നെ ആദ്യം നമ്മൾ അപ്പുറം ഇപ്പുറം പറ്റിച്ച കഥകൾ, ഇപ്പോൾ തന്നെ ഇപ്പോൾ രോഗരാമന് വരുമ്പം മുനീറിനെയൊക്കെ നമ്മൾ അടിപൊളിയായിട്ട് ഫോൺ വിളിച്ച് പറ്റിച്ച കഥകളൊക്കെ ഇങ്ങനെ പങ്കുവെക്കുന്നുണ്ട്. ഓരോരുത്തരും അവരുടെ കുടുംബകാര്യങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. ചിലർ ഗേൾസ് ഉൾപ്പെടെ ബിസിനസ് ചെയ്യുന്നവരുണ്ട്, ടീച്ചേഴ്സ് ആയവരുണ്ട്, ഇപ്പോഴും പിന്നെ പ്രൈവറ്റായിട്ട് ജോലികൾ ബേക്കിംഗ് പോലെയുള്ള ജോലികൾ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ നമ്മുടെ കൂടെ പഠിച്ചവരെ കണ്ടപ്പോൾ വലിയ സന്തോഷം തോന്നിയിട്ടുണ്ട്. ഏതായാലും വിശദമായ ഒരു മീറ്റപ്പ് അല്ലെങ്കിൽ ഒരു ഗെറ്റ് ടുഗദർ പ്ലാൻ ചെയ്തിട്ടാണ് നമ്മളവിടുന്ന് പിരിഞ്ഞു പോയിട്ടുള്ളത്. മാത്രമല്ല ഇതിനകത്ത് ഇതിന് ശേഷം ഇതിനകത്ത് പങ്കെടുക്കാൻ പറ്റാത്ത ആൾക്കാരൊക്കെ നമ്മൾ പേഴ്സണലി വിളിച്ചിട്ടും ഗ്രൂപ്പിലൊക്കെ അവരുടെ ആ മിസ്സിങ് പങ്കുവെച്ചപ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം തോന്നി. നമുക്കിങ്ങനെ കൂടാൻ പറ്റിയത് പങ്കെടുക്കാൻ പറ്റാത്തവർക്ക് വലിയൊരു നിരാശയായി. കാരണം ഇത്രയും നല്ല എത്രയോ കാലം ഞങ്ങൾ SSLC പാസ്സാവുന്നത് 2005 എന്ന് പറയുമ്പോൾ 15 വർഷത്തെ ഇടവേളക്ക് ശേഷമാണ് നമ്മളിങ്ങനെ ഒരുമിച്ച് കൂടുന്നത്. അപ്പോൾ ഇതിനകത്ത് വേറൊരു പ്രശ്നം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ബറാത്ത് നോമ്പിൻ്റെന്നാണ് യാദൃശികമായിട്ട് ഗെറ്റ് ടുഗദർ വന്നു ചേർന്നത്. അപ്പോൾ അത് മാറ്റാനും പറ്റില്ല. അങ്ങനെ വരാൻ പറ്റാത്ത കുറച്ച് ആൾക്കാരുണ്ടായിരുന്നെങ്കിൽ പോലും പിന്നെ പൊതുവെ വരാൻ പറ്റാത്തവർക്കൊക്കെ വലിയ മിസ്സിങ് ആയി. കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളെങ്കിൽ നമ്മുടെ ബാച്ചിൻ്റെ ഒരു 1/4 or 1/5 സ്ട്രെങ്ത് ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും എല്ലാവരും വന്നു ആക്റ്റീവായി പങ്കെടുത്തു, സരസമായി സംസാരിച്ചു. ഒരു 2-3 മണിക്കൂർ പോയത് അറിഞ്ഞില്ല. എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയത് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് ആൾക്കാർ പേഴ്സണലി വിളിച്ചിട്ട് ഭയങ്കരമായിട്ട് എന്നോട് പറഞ്ഞു, അല്ലെങ്കിൽ നമ്മളോട് പലരും അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ആൾക്കാരൊക്കെ പേഴ്സണലി വിളിച്ച് പറഞ്ഞു ഒരുപാട് ഇഷ്ടമായി കബീറെ. പിന്നെ കഴിഞ്ഞ ചിലപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി ഇങ്ങനെ മീറ്റപ്പ് കൂടാൻ പറ്റിയതിൽ. എന്തായാലും ആ അനുഭവം നിങ്ങളായിട്ട് പങ്കുവെക്കുന്നു. എല്ലാവരും ഇനിയുള്ള അടുത്ത് നമ്മുടെ മീറ്റപ്പിന് എല്ലാവരും പങ്കെടുക്കുക. മീറ്റപ്പ് വീഡിയോ ആണ്. എല്ലാവർക്കും എല്ലാ ഭാവങ്ങളും ഡീറ്റെയിൽ ഗെറ്റ് ടുഗദർ ഉടനെ തന്നെ ചേരണം. താങ്ക് യു.
അഖിലിപ്പോ ഭയങ്കര പ്രയാസം. ഒന്നാ തരോ ഓന് കർട്ടൻ ഇട്ടിട്ട് ഞാൻ കൂടുതൽ പൈസ വാങ്ങി. പണ്ട് അസൈൻമെന്റ് എഴുതിയിട്ട് എന്നോട് കുറെ പൈസ വാങ്ങി. പത്തുറുപ്യല്ലടാ. ഓർപ്പിക്കടാ.